നമസ്കാരം ഇന്ത്യൻ സംസ്ഥാനങ്ങളെക്കുറിച്ചുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് എസ് ലണസിൻ്റെ ഈ വീഡിയോയിൽ രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ നടക്കുന്ന പോലീസ് കോൺസ്റ്റബിൾ എക്സാം കമ്പനി അസിസ്റ്റന്റ് എക്സാം ലാബ് അസിസ്റ്റന്റ് എക്സാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം തുടങ്ങിയവയ്ക്ക് ഈ സെക്ഷനിൽ നിന്നുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്കും പി എസ് സി പരീക്ഷാ സിലബസ് മുൻ ചോദ്യപേപ്പറുകൾ മാതൃകാ പരീക്ഷകൾ തുടങ്ങിയവയ്ക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എസ്ലാണാസ് ഡോട്ട് കോം സന്ദർശിക്കുക ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക പൊതു പൊതുബജറ്റിനോടൊപ്പം അഗ്രികൾച്ചർ ബജറ്റ് കൂടി അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് തെലങ്കാന പൊതുജനങ്ങളിൽ നിന്ന് പരാതികൾ സ്വീകരിച്ച് പരിഹരിക്കുന്നതിന് ജനഹിത എന്ന പേരിൽ വെബ് പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം തെലങ്കാന ഇന്ത്യയിൽ ആദ്യമായി പരിസ്ഥിതി സൗഹൃദ പാലം പണികഴിപ്പിക്കുന്ന സംസ്ഥാനം തെലങ്കാന ഭിന്നശേഷി വിഭാഗക്കാർക്കായി ആദ്യത്തെ നാഷണൽ പാർക്ക് പണികഴിപ്പിച്ച സംസ്ഥാനം തെലങ്കാന ഭിന്നശേഷിക്കാർക്കുള്ള രാജ്യത്തെ ആദ്യ ഐ ടി ക്യാമ്പസ് നിലവിൽ വരുന്നത് തെലങ്കാന കാലേശ്വരം ജലസേചന പദ്ധതി നിലവിൽ വരുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് വനിതാ ജീവനക്കാർക്ക് അവധി അനുവദിച്ച സംസ്ഥാനമാണ് തെലങ്കാന കർഷകർക്ക് ഇരുപത്തിനാല് മണിക്കൂറും സൗജന്യമായി വൈദ്യുതി നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം തെലങ്കാന ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള ദേശീയ പതാക കർണാടക സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ബൽഗാമിലെ കോട്ടക്കേരെ തടാകക്കരയിലെ പതാകയ്ക്ക് നൂറ്റിപ്പത്ത് മീറ്റർ ഉയരമുണ്ട് എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും വൈഫൈ സംവിധാനം ആരംഭിക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് കർണാടക കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം രാജ്യത്തെ ഏറ്റവും മികച്ച നിക്ഷേപ സൗഹൃദ സംസ്ഥാനം കർണാടകയാണ് അടുത്തിടെ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആനകളുള്ള സംസ്ഥാനം കർണാടക അടുത്തിടെ നടന്ന സർവേ അനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും അധികം കടുവകളുള്ള സംസ്ഥാനം കർണാടക രണ്ടാം സ്ഥാനം ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിന് ഒരു പ്രത്യേക പതാക രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കമ്മിറ്റി രൂപീകരിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് കർണാടക കർണാടകയിലെ പരമ്പരാഗത പോത്തോട്ട മത്സരമായി കമ്പളയ്ക്ക് നിയമസാധുത നൽകി ആരോഗ്യ ഭാഗ്യ എന്ന പേരിൽ ആരോഗ്യ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം കർണാടകയാണ് രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബറിൽ അന്ധവിശ്വാസ നിരോധന ബില്ലിന് കർണാടക അംഗീകാരം നൽകി നൂറ് സി സിയിൽ കുറവുള്ള വാഹനങ്ങളിൽ പിൻ സീറ്റ് യാത്രാ നിരോധനം ഏർപ്പെടുത്തിയ സംസ്ഥാനം കർണാടകയാണ് വിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ വികസന പദ്ധതി ആവിഷ്കരിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് കർണാടക ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ പാർക്ക് പ്രവർത്തനം ആരംഭിക്കുന്നത് കർണാടകയിലാണ് വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതിക്കായി മൈക്രോസോഫ്റ്റുമായി ചേർന്ന് ഉടമ്പടിയിൽ ഒപ്പുവച്ച സംസ്ഥാനമാണ് തമിഴ്നാട് നീതി ആയോഗ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം വ്യവസായ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് തമിഴ്നാടാണ് ഇന്ത്യയും ഇസ്രായേലും സംയുക്തമായി ഫ്ലോറി കൾച്ചർ സെൻ്റർ ആരംഭിക്കുന്നത് തമിഴ്നാട്ടിലെ കൃഷ്ണഗിരിയിലാണ് മരത്തെ ബന്ധുവാക്കാൻ നിയമം കൊണ്ടുവരുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് സിക്കിം രണ്ടാം ലോക മഹായുദ്ധ മെമ്മോറിയൽ മ്യൂസിയം അടുത്തിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് അരുണാചൽ പ്രദേശിലാണ് ഡ്രീ ഫെസ്റ്റിവൽ എന്നത് അരുണാചൽ പ്രദേശിലെ കാർഷികോത്സവമാണ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് വേൾഡ് ഏൻഷ്യന്റ് ട്രഡീഷണൽ കൾച്ചർ ആൻഡ് ഹെറിറ്റേജ് മ്യൂസിയം എന്ന പേരിൽ സാംസ്കാരിക മ്യൂസിയം ആരംഭിച്ച സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ് ഗീത റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വരുന്ന നഗരം ഉത്തർപ്രദേശിലെ മധുര കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വർഗീയ കലാപം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് അധികം കുറ്റകൃത്യങ്ങൾ നടക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ് മുത്തലാഖ് ഡ്രാഫ്റ്റ് ബില്ലിന് രാജ്യത്ത് അംഗീകാരം നൽകിയ ആദ്യ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ച ഐ ക്രിയേറ്റ് സെന്റർ ഗുജറാത്തിലാണ് ഇന്ത്യയിലെ ആദ്യ ഹൈസ്പീഡ് റെയിൽ ട്രെയിനിംഗ് സെന്റർ സ്ഥാപിതമാകുന്നത് ഗുജറാത്തിലെ ഗാന്ധിനഗറിലാണ് ഗോവധത്തിന് ജീവപര്യന്തം തടവ് ശിക്ഷ നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത് ബിർസാമുണ്ട മുണ്ട ട്രൈബൽ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ് ദേവനാഗരി ലിപിയിൽ ഇമെയിൽ ഐ ഡി രൂപീകരിക്കാൻ പദ്ധതി രൂപീകരിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് രാജസ്ഥാൻ ഫെസ്റ്റിവൽ ഓഫ് ഭാരത് എന്ന ആഘോഷം നടക്കുന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ സഹകരണ സ്ഥാപനങ്ങളിൽ മത്സരിക്കുന്നതിന് വിദ്യാഭ്യാസ യോഗ്യത കർശനമാക്കിയ ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാനാണ് അൽഫോൺസ് കണ്ണന്താനം രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് രാജസ്ഥാനിൽ നിന്നാണ് ഇന്ത്യയിലെ പ്രഥമ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത് മഹാരാഷ്ട്രയിലാണ് ഇന്ത്യയിൽ ആദ്യമായി ട്രാൻസ്ജെൻഡർ വെൽഫെയർ ബോർഡ് ആരംഭിച്ച സംസ്ഥാനം മഹാരാഷ്ട്രയാണ് നീതി ആയോഗ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ലോക ബാങ്ക് എന്നിവ സംയുക്തമായി തയ്യാറാക്കിയ ആരോഗ്യ സൂചിക റിപ്പോർട്ട് പ്രകാരം ഒന്നാമതുള്ള സംസ്ഥാനം കേരളമാണ് ഉത്തർപ്രദേശാണ് ഏറ്റവും പിന്നിൽ പ്രഥമ ഖേലോ ഇന്ത്യൻ സ്കൂൾ ഗെയിംസിൽ ചാമ്പ്യന്മാരായ സംസ്ഥാനം ഹരിയാന രണ്ടായിരത്തി പതിനേഴിലെ അന്താരാഷ്ട്ര ഗീത മഹോത്സവത്തിന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉദ്ഘാടനം നിർവഹിച്ചത് ഹരിയാനയിലാണ് പുരാണങ്ങളിൽ പരാമർശിക്കുന്ന സരസ്വതി നദിയുടെ പുനരുജ്ജീവന പ്രവർത്തനങ്ങൾക്കായി പദ്ധതി രൂപീകരിച്ച സംസ്ഥാനം സമൂഹ മാധ്യമങ്ങളിലൂടെ ജനങ്ങളുടെ പരാതികൾ സ്വീകരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് ഹരിയാന ഹെപ്പറ്റൈറ്റിസ് സി രോഗം തുള്ളിമരുന്നിലൂടെ ഇല്ലാതാക്കാൻ നടപടിയെടുത്ത ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് ഹരിയാന രാജ്യത്തെ ത്രിതല പഞ്ചായത്ത് ഭരണത്തിൽ സ്ത്രീ പ്രാതിനിധ്യം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ജാർഖണ്ഡ് ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചത് പശ്ചിമ ബംഗാളിലാണ് അടുത്തിടെ ഔദ്യോഗിക കത്തിടപാടുകളിലും രേഖകളിലും പതിക്കാൻ ഔദ്യോഗിക മുദ്ര രൂപവൽക്കരിച്ച സംസ്ഥാനം പശ്ചിമ ബംഗാൾ ഗൂർഖാലാൻഡ് എന്ന പ്രത്യേക സംസ്ഥാനം ആവശ്യപ്പെട്ട് പ്രക്ഷോഭം നടക്കുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ സ്പെഷ്യൽ റൈനോ പ്രൊട്ടക്ഷൻ ഫോഴ്സ് എന്ന പേരിൽ കാണ്ടാമൃഗങ്ങളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി സേനയെ രൂപീകരിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് അസം ഓഗസ്റ്റ് ഏഴിന് നടന്ന ദേശീയ കൈത്തറി ദിനാഘോഷത്തിന് വേദിയായത് അസം സംസ്ഥാനമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിന് ശേഷം രാജ്യത്ത് ആദ്യമായി പൗരത്വ പട്ടിക നിർമ്മിക്കുന്ന സംസ്ഥാനം അസം ഭിന്നശേഷി വിഭാഗക്കാർക്ക് മാത്രമായി രാജ്യത്തെ ആദ്യ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമാകുന്നത് അസമിലാണ് പട്ടാളക്കാർ ടോൾ നികുതി നൽകുന്നത് ഒഴിവാക്കിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് മധ്യപ്രദേശ് സാമ്പത്തിക വർഷം ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെ ആക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് മധ്യപ്രദേശ് പന്ത്രണ്ടോ അതിൽ താഴെയോ പ്രായമുള്ള പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്താൽ വധശിക്ഷ നൽകുന്നതിനുള്ള ബിൽ പാസാക്കിയ നിയമസഭ മധ്യപ്രദേശ് സംസ്ഥാനത്തിൻ്റേതാണ് അടുത്തിടെ നടന്ന സർവേ അനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും അധികം ശൈശവ വിവാഹം നടക്കുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര ഇന്ത്യയിൽ ആദ്യമായി സ്ത്രീകൾക്ക് സൗജന്യ ഗർഭനിരോധന കുത്തിവയ്പ് നൽകുന്നതിനായി അന്തര എന്ന പേരിൽ പദ്ധതി രൂപീകരിച്ച സംസ്ഥാനം മഹാരാഷ്ട്രയാണ് അടുത്തിടെ ഛത്രപതി ശിവജിയുടെ ഇരുന്നൂറ്റി പത്ത് മീറ്റർ ഉയരമുള്ള പ്രതിമ നിർമ്മിക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് മഹാരാഷ്ട്ര ജലാശയങ്ങൾ മലിനമാകുന്നത് തടയാൻ തടവ് ശിക്ഷ ഉൾപ്പെടെ നിയമം രാജ്യത്ത് ആദ്യമായി നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് കേരളം അടുത്തിടെ ഉദ്ഘാടനം നടന്ന പ്രാഥം ഷ്യോക് പാലം ഏത് സംസ്ഥാനത്താണ് കാശ്മീർ ലോക വിനോദ സഞ്ചാര ദിനത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ മികച്ച ടൂറിസം സംസ്ഥാനത്തിനുള്ള അവാർഡ് കരസ്ഥമാക്കിയത് മധ്യപ്രദേശാണ് അടുത്തിടെ ഉദ്ഘാടനം നടന്ന ഷിർദി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ് മാതാപിതാക്കളെയും ഭിന്നശേഷിക്കാരായ സഹോദരങ്ങളെയും സംരക്ഷിക്കാത്ത പക്ഷം സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തിൽ നിന്ന് നിശ്ചിത തുക കുറയ്ക്കുന്നതിന് ബിൽ പാസാക്കിയ സംസ്ഥാനം അസം നഴ്സറി മുതൽ പി എച്ച് ഡി വരെയുള്ള പഠനത്തിനായി പെൺകുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബ് ഫേസ് വാഷ് ആൻഡ് ഗോ എന്ന പേരിൽ അപകടനിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടി ക്യാമ്പയിൻ സംഘടിപ്പിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശ് കന്യാശ്രീ പ്രഗൽപ പദ്ധതിക്ക് യുണൈറ്റഡ് നേഷൻസിന്റെ പബ്ലിക് സർവീസ് അവാർഡ് ലഭിച്ചു ഏത് സംസ്ഥാനം ആവിഷ്കരിച്ച പദ്ധതിയാണിത് പശ്ചിമ ബംഗാൾ ഏത് സംസ്ഥാനത്താണ് മൈ പ്ലാന്റ് എന്ന പേരിൽ ചെടികളുടെ വളർച്ചയ്ക്കായി മൊബൈൽ ആപ്പ് ആരംഭിച്ചത് മഹാരാഷ്ട്ര ഗ്രേറ്റർ നോയിഡ അന്താരാഷ്ട്ര വിമാനത്താവളം ഏത് നഗരത്തിലാണ് പണി കഴിപ്പിക്കുന്നത് ജേവാർ ജേവാർ ഉത്തർപ്രദേശിലാണ് കന്നുകാലികൾക്കായി രക്തബാങ്ക് നിലവിൽ വരുന്ന സംസ്ഥാനം ഒഡീഷ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല അക്വേറിയം ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനമാണ് ജാർഖണ്ഡ് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നൂറ്റി അടി ഉയരമുള്ള പ്രതിമയോട് കൂടിയ അംബേദ്കർ സ്മൃതിവനം വനം സ്ഥാപിതമാകുന്നത് ആന്ധ്രാപ്രദേശിലെ അമരാവതിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യ വിഭജനത്തെ ഓർമ്മപ്പെടുത്തുന്ന ആദ്യ മ്യൂസിയം ആരംഭിച്ചത് പഞ്ചാബിലെ അമൃത്സറിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഇന്ത്യയിലെ ആദ്യ കായിക സർവകലാശാല സ്ഥാപിതമാകുന്നത് മണിപ്പൂരിലാണ് എല്ലാ ബൂത്തുകളിലും വിവി പാറ്റ് സംവിധാനത്തോടുള്ള വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് ആദ്യമായി തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ആണ് ഭരണരംഗത്തെ നേട്ടത്തിന് മികച്ച ഭരണത്തിനുള്ള ഇന്ത്യ ടുഡേയുടെ ദേശീയ പുരസ്കാരം നേടിയ സംസ്ഥാനം കേരളം നൂറ്റിയഞ്ചാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദി ഇംഫാൽ മണിപ്പൂർ വിദ്യാർത്ഥിനികൾക്ക് സൗജന്യമായി സാനിറ്ററി നാപ്കിൻ നൽകുന്നതിനായി ഖുഷി പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഒഡീഷ കേന്ദ്ര സർക്കാർ പ്ലാസ്റ്റിക് പാർക്ക് ആരംഭിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ജാർഖണ്ഡ് ഇന്ത്യയിലെ ആദ്യത്തെ ഇൻസെക്ട്സ് മ്യൂസിയം ആരംഭിച്ചത് തമിഴ്നാട്ടിലാണ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ നിലവിലെ മുഖ്യമന്ത്രിമാർ ആന്ധ്രാപ്രദേശ് ചന്ദ്രബാബു നായിഡു അരുണാചൽ പ്രദേശ് പേമാകണ്ഡു असम सर्बानंद सोनावल बीहार नितीश कुमार छत्तीसगढ़ रेमन सिंह, गोवा मनोहर परीकर, गुजरात विजय रूपाणी हरियाणा मनोहर लाल खट्टर हिमाचल प्रदेश जयराम ठाकुर जम्मू कश्मीर महबूबा मुफ्ती झारखंड രഘുബർ കർണാടക കുമാരസ്വാമി കേരളം പിണറായി വിജയൻ മധ്യപ്രദേശ് ശിവരാജ് സിംഗ് ചൗഹാൻ മഹാരാഷ്ട്ര ദേവേന്ദ്ര ഫട്നാവിസ് മണിപ്പൂർ സിംഗ് മിസോറാം ലാൽത്തൻവാല മേഘാലയ കൊണ്ട്രാട്സാങ്മ ഒഡീഷ നവീൻ പട്നായിക് പഞ്ചാബ് അമരേന്ദർ സിംഗ് രാജസ്ഥാൻ വസുന്ധര രാജസിന്ധ്യ സിക്കിം പവൻകുമാർ ചാംലിംഗ് തമിഴ്നാട് എടപ്പാടി പളനിസ്വാമി തെലങ്കാന ചന്ദ്രശേഖര റാവു ത്രിപുര ബിപ്ലവ് കുമാർ ദേവ് ഉത്തരാഖണ്ഡ് ത്രിവേന്ദ്രസിംഗ് റാവത്ത് ഉത്തർപ്രദേശ് യോഗി ആദിത്യനാഥ് വെസ്റ്റ് ബംഗാൾ മമതാ ബാനർജി ഡൽഹി അരവിന്ദ് കെജ്രിവാൾ പുതുച്ചേരി വി നാരായണസ്വാമി ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ നിലവിലെ ഗവർണർമാർ ആന്ധ്രാപ്രദേശ് ഇ എസ് എൽ നരസിംഹൻ അരുണാചൽ പ്രദേശ് ബി ഡി മിശ്ര അസം ജഗദീഷ് മുഖി बीहार सत्यपाल मालिक छत्तीसगढ़ गोवा मृदुला मृदुलांह गुजरात ओम प्रकाश कोहली हरियाणा कैप्टन सिंह सोलंकी हिमाचल प्रदेश आजादी देव व्राट जम्मू कश्मीर एन एन वोहरा झारखंड द्रौपदी मर्मु കർണാടക വാജുഭായ് വാല കേരളം പി സദാശിവം മധ്യപ്രദേശ് ആനന്ദി ആനന്ദിബെൻ പട്ടേൽ മഹാരാഷ്ട്ര സി വിദ്യാസാഗർ റാവു മണിപ്പൂർ നജ്മ ഹെപ്തുള്ള മേഘാലയ ഗംഗപ്രസാദ് മിസോറാം നിർഭയ് ശർമ്മ നാഗാലാൻഡ് പത്മനാഭ ബാലകൃഷ്ണ ആചാര്യ ഒഡീഷ എസ് സി ജമീർ പഞ്ചാബ് വി പി സിംഗ് ബാട്നോർ രാജസ്ഥാൻ കല്യാൺ സിംഗ് സിക്കിം ശ്രീനിവാസ് ദാദാസാഹിബ് പാട്ടീൽ തമിഴ്നാട് ബൻവാരിലാൽ പുരോഹിത് തെലങ്കാന ഇ എസ് എൽ നരസിംഹൻ ത്രിപുര തഥാഗത റോയ് ഉത്തരാഖണ്ഡ് കൃഷൻകാന്ത് പോൾ ഉത്തർപ്രദേശ് റാം നായിക് വെസ്റ്റ് ബംഗാൾ കേസരിനാഥ് ത്രിപാഠി ആൻഡമാൻ നിക്കോബാർ ദേവേന്ദ്രനാഥ കുമാർ ജോഷി ചണ്ഡീഗഡ് വി സിംഗ് ബാട്നോർ ദാദ്ര ദാദ്രാനാഗർ ഹവേലി പ്രഫുൽ കോട പട്ടേൽ ദാമൻ ദിയു പ്രഫുൽ കോട പട്ടേൽ ഡൽഹി അനിൽ ബെയ്ജാൽ ലക്ഷദ്വീപ് ഫറൂഖ് ഖാൻ പുതുച്ചേരി കിരൺ ബേദി ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക മറ്റ് പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ് ലാണാസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ